ടെക്നോളജിയിൽ പക്ഷേ സാങ്കേതിക വിദ്യയിലെ വിദഗ്ധരിൽ ഒരുപാട് പേര് നല്ല പ്രാഗൽഭ്യം തെളിയിച്ചവർ വന്നില്ലേ? ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പഴയ മാതിരി അല്ല. ഈ ടെക്നോളജി പലപ്പോഴും ഒരു വ്യക്തിയുടെ ബുദ്ധി വേണമെന്ന് ഇല്ല. അത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നന്മ കൂടിയാണ്. കാരണം മനുഷ്യനുണ്ടാക്കി വെച്ചേക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയില്ലേ. ഹോട്ടലിൽ പോയാൽ റിസപ്ഷൻ നിൽക്കുന്ന ആൾ റോബോട്ടായിരിക്കും. അപ്പോൾ അതുപോലെ ടെക്നോളജി വലുതാവും. പക്ഷേ ഈ ടെക്നോളജി വലുതാവുക എന്ന് പറയുന്നത് എൻ്റെ അർത്ഥമില്ല, അതിനോട് ഫ്രണ്ട്ലി ആവും. ഈ ഫ്രണ്ട്ലി ആവുകയല്ല, ഇതിനകത്തൊരു ക്രിയേറ്റീവ് അർജ് എന്ന് പറയുന്നൊരു എന്താണ് നമ്മൾ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നാളെ നമ്മൾ എത്തേണ്ട ഒരു തീമിനെ പറ്റിയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക, അതിനൊക്കെ ടെക്നോളജി വളരെ ഒരു അതിനോട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഒരു കാറ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഡിസൈനർ അയാൾക്ക് ഒരുപാട് ടെക്നോളജിയെ സപ്പോർട്ട് ഉണ്ടാവും, പക്ഷേ ആ ഡിസൈൻ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ സിനിമയിലും ടെക്നോളജി ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കോൺസെപ്റ്റുള്ള വ്യക്തികൾ എത്ര പേരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു സിനിമാറ്റോഗ്രാഫർ, നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൈസ ഉണ്ടെങ്കിൽ സിനിമാറ്റോഗ്രാഫർമാർ കുറേ കൂടെ മറ്റ് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ രംഗത്ത് കുറേ പ്രതിഭകൾ വന്നിട്ടില്ലേ? അത് നമ്മൾ സന്തോഷ്, ശിവൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. അല്ല, അത് ശരിയാണ്. അല്ല, സന്തോഷിനെ, സന്തോഷൊരു വളരെ അറിയപ്പെടുന്ന സന്തോഷൊരു സിനിമാറ്റോഗ്രാഫറാണ്, സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുകയാണ്. അയാൾക്ക് ഒരുപാട് ഇൻ്റർനാഷണൽ റെക്കഗ്നേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫിയിലെ മെമ്പറാണ്. അത് ആർക്കും കിട്ടാത്ത ഒരു വലിയൊരു ഗൈഡൻസ് അയാളുടെ വർക്ക് കൊണ്ടും അയാളുടെ ഇത് എക്സ്പ്രഷൻസ് കൊണ്ടൊക്കെയാണ്. ഞാൻ ചോദിക്കുന്ന സന്തോഷിനെ മാറ്റി നിർത്തിയാൽ മറ്റേ പുതിയതായിട്ട് വേറെ ആരൊക്കെ മാറ്റും എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമാണ്. അല്ല, സന്തോഷിനെ ഞാൻ ചെയ്ത കോൺട്രിബ്യൂഷൻസ് ഒരുപാട് പേര് പുള്ളിക്കാരനെ ഒരു ഗുരുവായിട്ട് കണ്ടുകൊണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേപോലെ എത്ര പേരുണ്ടാവുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ സന്തോഷിനെയോ മറ്റു വേറെ ഏത് വ്യക്തികളെക്കാൾ മുന്നിൽ കാണുന്ന ഒരു സിനിമാറ്റോഗ്രാഫറിനെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്.